നമ്മളിന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് കോൺട്രാ എൻട്രിയെ കുറിച്ചാണ്. കോൺട്രാ എൻട്രി ILGMS ൽ ചെയ്യുന്നതിന് മുമ്പായി എന്താണ് കോൺട്രാ എൻട്രി എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കോൺട്രാ എൻട്രി എന്ന് പറയുന്നത് ഒരു ക്യാഷ് ബാങ്ക് ട്രാൻസാക്ഷനെയാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷനെയാണ് നമുക്കൊരു കോൺട്രാ എൻട്രി എന്ന് പറയാനായിട്ട് സാധിക്കുക. നിശ്ചിത തുക ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊണ്ട് നിക്ഷേപിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺട്രാ എൻട്രി ഒന്നാമതായി ഉപയോഗിക്കുന്നത്. രണ്ടാമതായി, ഒരു ബാങ്കിലുള്ള തുക മറ്റൊരു ബാങ്കിലേക്ക് എടുത്ത് മാറ്റി നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺട്രാ എൻട്രി ഉപയോഗിക്കുക. ക്യാഷ് ബാങ്ക് ട്രാൻസാക്ഷനുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ILGMS ൽ കോൺട്രാ എൻട്രി ഉപയോഗിക്കുന്നത്. ILGMS ൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് കോൺട്രാ എൻട്രിയാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് ഡെയിലി കളക്ഷൻ കോൺട്രാ എൻട്രി എന്ന് പറയുന്നു. അതായത് ഓരോ ദിവസവും നമ്മുടെ ഫ്രണ്ട് ഓഫീസ് മുഖേന വാങ്ങിയിട്ടുള്ള തുക, ക്യാഷായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള തുക നമ്മുടെ ക്യാഷ് ബുക്കിലാണ് ഉണ്ടാകുക. ഓരോ ദിവസവും നമ്മുടെ ക്യാഷ് ബുക്കിൽ ഉണ്ടാകേണ്ട തുക എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിൽ പണമായിട്ട് ക്യാഷായിട്ട് നീക്കിയിരിക്കുന്ന തുക മാത്രമേ ക്യാഷ് ബുക്കിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഓരോ ദിവസവും നമ്മൾ വാങ്ങുന്ന തുക ഒന്നെങ്കിൽ അന്നേ ദിവസമോ തൊട്ടടുത്ത ദിവസമോ നമ്മൾ ബാങ്കിലേക്ക് കൊണ്ട് നിക്ഷേപിക്കും. ആ നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാഷ് ബുക്കിൽ ബാലൻസായി നിൽക്കുന്ന ആ തുകയെടുത്ത് ആ ബാങ്കിലേക്ക് മാറ്റിയിടുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ടൈപ്പ് കോൺട്രാ എൻട്രി, അതായത് ഡെയിലി കളക്ഷൻ കോൺട്രാ എൻട്രി ഉപയോഗിക്കുന്നത്. അടുത്തത് രണ്ടാമത്തെ ടൈപ്പ് കോൺട്രാ എൻട്രിയാണ്. നിലവിൽ നമുക്ക് ഒന്നിലധികം ബാങ്കുകൾ ഉണ്ട് എന്ന് കരുതുക. ഒരു ബാങ്കിലുള്ള ഒരു നിശ്ചിത തുകയെടുത്ത് മറ്റൊരു ബാങ്കിലേക്ക് മാറ്റി നിക്ഷേപിക്കേണ്ട സാഹചര്യമുണ്ടാകുമ്പോൾ ഒരു കോൺട്രാ എൻട്രി ഉപയോഗിക്കുന്നു. അതിനാണ് ബാങ്ക് ടു ബാങ്ക് കോൺട്രാ എൻട്രി ഉപയോഗിക്കുന്നത്. മൂന്നാമതായിട്ടുള്ള കോൺട്രാ എൻട്രി നമ്മൾ ഉപയോഗിക്കുന്നത് സെൽഫ് ചെക്കിന് വേണ്ടിയിട്ടാണ് കോൺട്രാ എൻട്രി ഉപയോഗിക്കുന്നത്. നമ്മൾ നിലവിൽ സെൽഫ് ചെക്ക് മുഖേന ഒരു പേയ്മെൻറ്റ് പഞ്ചായത്തിൽ നടത്തി കഴിഞ്ഞാൽ അത് ക്യാഷ് പേയ്മെൻ്റ് ആയിട്ടാണ് രേഖപ്പെടുത്തുക. ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് ബുക്കിലാണ് അത് പ്രതിഫലിക്കുന്നത്. എത്ര തുകയാണോ നമ്മൾ സെൽഫ് ചെക്കായിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് അത്രയും തുക ക്യാഷ് ബുക്കിൽ നിന്നും കുറവായിട്ട് മൈനസായി പോകുന്നതാണ്. എത്ര എമൗണ്ടാണോ നമ്മൾ ക്യാഷായിട്ട് കൊടുക്കുന്നത് അത്രയും തുക ബന്ധപ്പെട്ട ബാങ്കിൽ നിന്നും ക്യാഷ് ബുക്കിലേക്ക് ക്യാഷായിട്ട് കൊണ്ടുവരണം. ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സെൽഫ് ചെക്ക് കോൺട്രാ ഉപയോഗിക്കുന്നത്. ക്യാഷ് പേയ്മെൻറ്റ് നമ്മൾ നടത്തുമ്പോൾ എത്ര തുകയാണോ നമ്മുടെ ക്യാഷ് ബുക്കിൽ നിന്നും പേയ്മെൻറ്റ് ക്യാഷായി കൊടുക്കുന്നത് അത്രയും തുക ഏത് ബാങ്കിൽ നിന്നാണോ നമ്മൾ സെൽഫ് ചെക്ക് മാറിക്കൊണ്ടിരുന്നത് ആ ബാങ്കിൽ നിന്ന് അത്രയും തുക ഒരു കോൺട്രാ എൻട്രി നടത്തി നമ്മുടെ ക്യാഷ് ബുക്കിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് സെൽഫ് ചെക്ക് കോൺട്രാ ഉപയോഗിക്കുന്നത്.